നമസ്കാരം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും റിസ്കിയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റോക്സിൻ്റെ ആയാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും അഡ്വർടൈസ്മെൻ്റ് കാണാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇടയിൽ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്കിയാണെന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ള റിസ്ക് എന്താണെന്നുള്ളത്. അപ്പോൾ നോട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു റിസ്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നോട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും സുഖമായിട്ട് നമ്മളിപ്പോൾ ഇൻകം വരുന്നു, അത് നമ്മൾ പൈസ ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മൾ സേഫ് ആയിട്ട് വയ്ക്കുന്നു. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക പില്ലോരടിയിൽ സൂക്ഷിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ അലമാരയിൽ സുഖമായിട്ട് വയ്ക്കുക. ആ ക്യാഷ് ഇങ്ങനെ കുമിഞ്ഞ് കൂടുന്നതനുസരിച്ച് അവിടെ വയ്ക്കുക. ആ ക്യാഷിൽ ആകെയുള്ള റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരാരെങ്കിലും കട്ടുകൊണ്ട് പോകും എന്നുള്ളൊരു റിസ്ക് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പൈസ അവിടെ സേഫ് ആയിട്ടിരുന്നുള്ളൂ, വേറെ യാതൊരു റിസ്ക് ഇല്ലാതെ ആ പൈസ ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ. പക്ഷേ ആ പൈസ അവിടെ ഇട്ടിരിക്കണേൽ നമുക്ക് എന്താണ് റിസ്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഗതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ടാണെന്ന് ചോദിക്കുക. ഇപ്പോൾ നമ്മളൊരു ആദ്യം എടുക്കുക, ഇപ്പോൾ ഈ ഷർട്ടിന് എത്ര രൂപ ഇന്ന് ഇതിന് വിലയുണ്ട് നോക്കുക. ഇപ്പോൾ ഇതിന് ഇപ്പോൾ നൗ ഇതിനിപ്പോൾ ചിലപ്പോൾ ഒരു 3000 രൂപ വിലയുണ്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1000 രൂപ ഇപ്പോഴത്തെ ഒരു ഒരു ബ്രാൻഡ് ഷർട്ടാണെങ്കിൽ 3000 രൂപയ്ക്ക് ആയിരിക്കും ഇതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് വാങ്ങാനുള്ള വില എന്ന് പറഞ്ഞാൽ. ഇനി നമ്മളിപ്പോൾ ഒരു ടൈമിൽ ടീക്ക് എന്നൊക്കെ പറഞ്ഞൊരു നമുക്ക് ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ലോക്കലായിട്ട് വാങ്ങിയാൽ 10 രൂപയായിരിക്കും. ഞാൻ CCD കാര്യങ്ങളൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ആയിരിക്കും ഇതിൻ്റെ വില. ഇനി നമ്മളൊരു സിഗരറ്റ് എനിക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ വില എത്രയാണെന്നുള്ളത്. എന്നാലും എനിക്ക് ഒരു പാക്കറ്റിന് 250 രൂപയ്ക്കാണെന്നാണ് സിഗരറ്റിൻ്റെ ഒരു വില. ഇത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഇനി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇനി വീട്ട് ചിലവെടുക്കാൻ നോക്കുക, ഇപ്പോൾ എത്രയാണെന്നുള്ള ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചിലവ് എത്രയാണെന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെയൊക്കെ സാധാരണ വീടുകളിൽ ചിലവ് എത്രയാണ്, 50000 രൂപയാണെന്ന് വിചാരിക്കുക ഇപ്പോഴത്തെ ഒരു ചിലവ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഏകദേശം ഒരു 10 വർഷം മുന്നേ എത്ര രൂപയാണെന്ന് നോക്കാം. 10 വർഷം മുന്നേ നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഷർട്ടിനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 1000 രൂപയ്ക്കൊക്കെ മാന്യമായിട്ടുള്ള ഒരു ഷർട്ട് കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ 1000 രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ വില. എനിക്കറിഞ്ഞോളൂ ഇതിനേക്കാളും താഴെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടീ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഒരു 10 വർഷം മുന്നേ 2 രൂപ ലെവലിലൊക്കെ നമുക്ക് കിട്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈവൻ മീൽസ് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ സാധാരണ കേസിലൊരു 70 രൂപയ്ക്കായിരിക്കും സാധാരണ ഒരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ വൃന്ദാവനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഇവിടുത്തെ സാധാരണ വെജ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെങ്കിൽ 120 രൂപയ്ക്കാണ്. പക്ഷേ എന്നാലും ഒരു 70 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കുക. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 10 രൂപ താഴേക്ക് മീൽസ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ഒരു 15 രൂപയ്ക്കായിരുന്നു 10 വർഷം മുന്നേ നമുക്ക് കിട്ടിയിരുന്ന മീൽസ്. ഇനി ഈ പറഞ്ഞ ഒരു 10 വർഷം മുന്നൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20000 രൂപയ്ക്കൊക്കെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. സിഗരറ്റിൻ്റെ എത്രയാണ് നിങ്ങൾ തന്നെ പറഞ്ഞാൽ 10 വർഷം മുന്നേ ഉണ്ടായിരുന്നത്. ഇനി ഈ ഒരു കയറ്റം ഇവിടേക്ക് 3 ടൈംസായി, ഇവിടേക്ക് 5 ടൈംസായി, ഇവിടേക്ക് ഡബിളി കൂടുതലായി, ഇവിടെയും ഈ പറഞ്ഞ ഡബിളി കൂടുതൽ വിലയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 10 വർഷം മുന്നും ഇപ്പോഴത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇനി അങ്ങോട്ടൊരു 10 വർഷം മുന്നേ എത്ര ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇത്രയും ജമ്പി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ജമ്പി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈവൻ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂൾ എത്ര രൂപ കോളേജിൽ ഫീസായിട്ട് കൊടുത്തു, ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എത്ര രൂപ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്ര പണപ്പെരുപ്പം നടന്നു ഓരോ 10 വർഷം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്യാഷായിട്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചാൽ ക്യാഷായിട്ട് പൈസ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രോ ആവില്ല. ഈ പൈസ ഇപ്പോൾ 100 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടാലും അടുത്ത 20 വർഷം കഴിഞ്ഞാലും 100 രൂപയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഇത് എപ്പോഴും പ്രശ്നമാണ്. നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അവിടെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വന്നിട്ട് നമ്മുടെ സാധനത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാല്യൂ അങ്ങനെ തന്നെയാണ്, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനത്തിനെ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ പൈസ ആക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ തുള്ളി തുള്ളിയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, എല്ലാമാണ്. നമ്മുടെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിട്ടയർമെൻ്റ് എടുക്കണം. നമ്മുടെ ഇൻകം കുറയുകയും അല്ലെങ്കിൽ ഇൻകം നിൽക്കുകയും
പിന്നെ അങ്ങോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ നിർബന്ധസ്ഥരാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 60-ാമത്തെ വയസ്സിൽ ആണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ നോ മോർ ഇൻകം ഫ്രം ജോബ്, ഇനി വേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തതിനുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ പൈസ എടുത്തിട്ട് നമുക്ക് ജീവിക്കാമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര രൂപ വേണമെന്നുള്ളതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഈ പൈസ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് വരുന്ന സാധനങ്ങളിൽ നമുക്ക് വാങ്ങാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ 40 വയസ്സായുള്ള ആളാണെന്ന് വിചാരിക്കുക. അയാൾ 60-ാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ അയാൾക്ക് 20 വർഷമാണ് കയ്യിലുള്ളത്. അപ്പോൾ എത്ര രൂപ ഇയാൾക്ക് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 50,000 രൂപ കൊണ്ടാണ് മാസത്തെ ചിലവ് കഴിയണമെന്ന് വിചാരിക്കുക. 50,000 രൂപയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും റൂൾ നമ്പർ 72 എന്ന് പറഞ്ഞിട്ട്. അത് എത്ര നാൾ കൊണ്ട് നമുക്ക് നമ്മുടെ പണം ഡബിളാവുന്ന നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ 8% വിചാരിക്കുക. 8% ആണെങ്കിൽ എല്ലാ 9 വർഷം കഴിയുമ്പോഴും 72 ÷ 8 എല്ലാ 9 വർഷം കഴിയുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ഡബിളാവുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ടും 7% ആണെങ്കിൽ 11 വർഷം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 8% നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അടുത്ത 8 വർഷം കഴിയുമ്പോൾ നെക്സ്റ്റ് 8 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാൾക്ക് 40 വയസ്സാണ്. ഇയാൾക്ക് 48-ാമത്തെ വയസ്സാകുമ്പോൾ 49-ാമത്തെ വയസ്സാകുമ്പോൾ ഈ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ 100,000 രൂപ 50,000 രൂപ ഇപ്പോൾ ഉള്ളത് അടുത്ത 9 വർഷം ആകുമ്പോഴേക്കും ഇത് 100,000 ആകും. ഇനി അടുത്ത ഒരു 9 വർഷം കൂടി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം 58 വയസ്സാകുമ്പോഴേക്കും അടുത്ത 9 വർഷം കൂടി കഴിയും ഈ 100,000 എന്നുള്ളത് 200,000 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇയാൾ റിട്ടയർമെൻറ്റ് എടുക്കാം, ഇന്ന് 50,000 രൂപ ചിലവുള്ള ആൾക്ക് റിട്ടയർമെൻറ്റ് എടുക്കാറാകുമ്പോഴേക്കും 200,000 രൂപ വേണം ജീവിക്കാനായിട്ടെന്നുള്ള ഒരു അവസ്ഥ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഈ പൈസ ഈ നമ്മൾ ക്യാഷായിട്ട് സേവ് ചെയ്തിരിക്കുന്നത് മിനിമം 8% ഗ്രോത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ വാല്യൂ കുറയും. നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസയുടെ വാല്യൂ കുറയുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ മിനിമം 8% അല്ലെങ്കിൽ 8% മുകളിലെങ്കിലും നമുക്ക് ഒരു റിട്ടേൺ തരുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന വലിയ റിസ്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാൽക്കുലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഏജ് എത്രയാണ് നോക്കുക. ഇപ്പോൾ 40-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേരുടെ കയ്യിൽ 20 വർഷമുണ്ട്. അപ്പോൾ അങ്ങേരിപ്പോൾ 8% ഇൻഫ്ലേഷൻ ഇപ്പോഴത്തെ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 4 ഇരട്ടിയായിട്ട് ഇങ്ങേരുടെ ഇന്നത്തെ ചിലവ് മാറുന്നുള്ളതാണ്. അപ്പോൾ ഈ പണം നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ നമുക്ക് ആ ചിലവ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ നമ്മുടെ ഇൻകം ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർപ്ലസ് കൃത്യമായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പണം ക്യാഷായിട്ട് വെച്ചിരുന്ന അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ FD ആയിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വരുന്ന നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കല്യാണമാവാനും കുട്ടികളുടെ എഡ്യൂക്കേഷനായാലും ഇതെല്ലാം സാധ്യമാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു 8% താഴെയുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും റിസ്ക്കാണ്. ക്യാഷ് ആയിരിക്കുന്നതും ചെറിയ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഏർപ്പെടുന്നതും എപ്പോഴും നമുക്ക് റിസ്ക്കാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാലുള്ള നമുക്ക് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് റിസ്ക്കേ ഉള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇൻഫ്ലേഷൻ റിസ്ക്കാണ് നമുക്കുള്ളത്. ആ റിസ്ക് ഒരിക്കലും നിങ്ങൾ എടുക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രൈമറി മോട്ടീവായിട്ട് വയ്ക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന ഉത്തരവാദിത്തങ്ങൾ, ഇനി വരുന്ന ഗോളുകൾ, ഇനി വരുന്ന റിട്ടയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത
ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മണി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.